സമതി രാധാകൃഷ്ണൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം, നീഡ് ഫോർ എ ന്യൂ പ്രൊഫഷണലിസം, അതാണ് ഇപ്പം ഉദാഹരണത്തിന്. അത് ബി ജെ പിക്കാർ ആ നേതാക്കന്മാരുടെ വ്യക്തിപരമായി ആ നേതാക്കന്മാരുടെ വൈഭവം കൊണ്ടും അവരുടെ പ്രാഗൽഭ്യം കൊണ്ടും മാത്രം. ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ ആദ്യം അദ്ദേഹം കൗസ് റോട്ടർ നിരോധിച്ചു, പിന്നീട് സ്കൂളുകളിലെല്ലാം യോഗ വിദ്യ യോഗാഭ്യാസം പഠിപ്പിച്ചു, അതൊക്കെ ഒരു ഹിന്ദുത്വ അജണ്ട വന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ജനങ്ങളെ പിടിച്ചിർത്താൻ മനസ്സിലെന്ന് മനസ്സിലായി. ഒരു വൻ തോതിലുള്ളൊരു കാർഷിക പരിഷ്കരണം, വിദ്യുച്ഛത്തി രംഗത്ത്, മധ്യപ്രദേശിലാണ് വിദ്യുത് ശക്തി രംഗത്ത് അതിഭയങ്കരമായ ഒരു നവീകരണവും പുരോഗമനവും. ജനങ്ങൾ അവൻ ശിവരാജ് സിംഗ് ചൗഹാന്റെ കൂടെയാണ്, അതല്ലേ ആ വ്യത്യാസം. ആ ഒരു വ്യത്യാസം കൊണ്ട് ഉമാഭാരതി ഒരു വലിയ തീപ്പുരിയായിട്ട് വന്നിട്ട് ആ നാടിനെ 2003 പിടിച്ചടക്കി ബി ജെ പിക്ക് വേണ്ടി. ഇപ്പം അപ്പം അത് ഓരോ നേതാക്കന്മാർ, ഇപ്പോൾ ജയലളിത, ജയലളിതയ്ക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ ഒരു നേതാവ്, പുതിയൊരു നേതാവ് ഇങ്ങനെ എമേർജ് ചെയ്യുകയാണ് സമൂഹത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു നേതാവിൻ്റെ ഒരു ആവശ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. സമ്പത്ത്, ഇതിൽ പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുമെല്ലാം വൈകാരികമായ നിരവധി കാര്യങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിയുടെ ജനനവും ശ്രീ രാമറാവുവിൻ്റെ വളർച്ചയും അബ്രപാളികളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നു വരുമെന്ന് ഒരു ജ്യോത്സ്യനും പ്രവചിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ കോൺഗ്രസ് പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രഥയാത്രയുണ്ട്. അതാണ് വാസ്തവത്തിൽ അവിടെ ഇളക്കി മറിച്ച് ആ ദിനങ്ങൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായി മണിക്കൂറുകളോളം ആളുകൾ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളോളം. തെലുഗു മക്കളെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് ആരവത്തോടുകൂടി 10,000-കണക്കിന് ആളുകൾ ഏറ്റുവിളിക്കുന്നതായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള വൈകാരികമായ വിഷയങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ ഡൽഹിയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഡൽഹിയിലാണല്ലോ, ഡൽഹിയിൽ സ്വന്തം അപ്പൻ ഒരു വീട് വയ്ക്കണമെങ്കിൽ ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ മകനോ മകളോ ജോലി ചെയ്യുന്നുവെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ടുന്ന സ്ഥിതിയിലാണ് എന്ന് അവർ പറയുന്നത് തമാശയല്ല. എന്തിനും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഈ വിധത്തിൽ അങ്ങനെ അഴിമതി ആര് സഹിക്കും? ഒരിടത്ത് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു അക്രമം നടന്നു, ആ അക്രമത്തിന് ഇരയാകുന്നു. ഈ അക്രമത്തിന് ഇരയായാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതിനെ പറ്റി ആളുകൾ പറയുന്നത് ഞങ്ങളും തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പിന്നെ കയ്യിലിരിക്കുന്ന കാശും കൂടി കൊടുക്കേണ്ടി വരും, പിന്നെ പോലീസുകാരൻ്റേതായിട്ടുള്ള മറ്റ് ഹരാസ്മെൻറ്റ്, അതിനേക്കാൾ നമ്മൾ പരാതി പറയുന്നത് പരാതി പറയാൻ പോണ്ടല്ലോ എന്ന് പറയുന്ന നിലയിലേക്ക്. അവിടെ ബി ജെ പി മുമ്പ് ഭരിച്ചിട്ടുണ്ട്, ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെന്നേ ഉള്ളൂ. ഇവിടെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് നമ്മളവരൂടെ ചർച്ച ചെയ്തില്ലല്ലോ. ആം ആദ്മി പാർട്ടി അത്തരത്തിൽ വന്നു എങ്കിൽ അവരുന്നയിച്ചിട്ട് ആ നിരവധി വിഷയങ്ങളുണ്ട്, അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് ശരിയാണ്. ഇപ്പോൾ ഇതിൽ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ബദലില്ല എന്നുള്ള നിലയിലേക്കൊന്നും നമ്മൾ കാണേണ്ടതില്ല. കോൺഗ്രസ്സിന് ബദൽ ബി ജെ പി ആണ്, ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു പ്രത്യേകം ഒരു അജണ്ടയാണ്. ഇതാണ് ഫ്രെയിം, ഈ ഫ്രെയിമിനകത്ത് മാത്രമേ കഴിയൂ. ഇതാണ് നിങ്ങളുടേതായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, ഇതിനകത്ത് മാത്രമേ കഴിയൂ. ഈ തെരഞ്ഞെടുപ്പുകളിലെ 20 മുതൽ 30% വരെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിനും ബി ജെ പിക്കും അല്ലാതെ ഈ 4 സംസ്ഥാനങ്ങളിൽ ലഭിച്ചില്ലേ? എന്തേ ആ കണക്കിനെ പറ്റി പറയുന്നില്ല? സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാലും ചെറിയ പാർട്ടികളായാലും ചിലപ്പോൾ ഏതാനും ചില ആളുകൾ മാത്രമേ ഉള്ളതാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഈ വോട്ട് വോട്ടാണ്. 20 മുതൽ 30% വരെ വോട്ട് എന്നുള്ളത് അത് നേടിയിട്ടുള്ളതായിട്ടുള്ള പല പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം ഇങ്ങനെ ത്രോണവയാണോ? അങ്ങനെ നമ്മൾ കാണേണ്ടത്. ഈ ഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, പിന്നെ എൻ്റെ സുഹൃത്ത് ജോൺ ചിലപ്പോൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പറയുന്നതായിരിക്കും, പക്ഷേ ഈ മാറ്റത്തിനെ അദ്ദേഹം കാണാൻ തയ്യാറാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ വോട്ടർമാരുടെയും ഇന്ത്യൻ ജനതയുടെയും കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, അത് മുഴുവൻ ഒരു വർഗീയതയുടെ, തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഹിന്ദു വർഗീയതയുണ്ടെന്നും ഹിന്ദു അജണ്ടയുണ്ടെന്നുള്ളതിനെ പറ്റി നമുക്ക് സംശയം തർക്കിക്കിടക്കാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന ഈ മാറ്റം, ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് മുമ്പും കണ്ടതാണ്, എന്തുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഹിന്ദു മതക്കാർ മുഴുവൻ ഈ പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പിന്നെ കോൺഗ്രസ്സിനും ഇപ്പോൾ ഈ മൻമോഹൻ സിംഗ് ഹിന്ദു മതമല്ല, സോണിയാഗാന്ധി ഹിന്ദു മതക്കാരിയല്ല, എന്നിട്ടും എങ്ങനെയാണ് മഹാഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയോടെ ഇന്നുവരെ ഇപ്പോഴും അധികാരത്തിലിരിക്കുകയല്ലേ? അതുകൊണ്ട് ഞാൻ ഹിന്ദു മതക്കാരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു, ഹിന്ദു മതൊക്കെ ബി ജെ പിയുടെ വോട്ട് അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇപ്പോൾ എന്താണ്, ഈ ഗുഡ് ഗവേണൻസിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരം കണ്ടേ തീരെ, അത് കാണുന്നില്ല എന്നുള്ളത്. അതുപോലെ അതാണ് ഈ രമൺ, ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ രമൺ ഇപ്പോൾ നരേന്ദ്രമോദിയോ ബി ജെ പിയോ ഒന്നുമില്ലെങ്കിൽ പോലും ഇന്ന് രമൺ സിംഗും ശിവരാജ് സിംഗ് ചൗഹാനും ചിലപ്പോൾ ആ 2 സംസ്ഥാനങ്ങളിലും വീണ്ടും അധികാരത്തിൽ വരും. കാരണം അവർ നടപ്പാക്കിയ താരതമ്യേന ഭേദപ്പെട്ട നടപടികൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടി ആ സ്ഥലത്തെ ഭരണ ഗുഡ് ഗവൺ
പിന്നെ ഭരണം സംബന്ധിച്ച് ഇപ്പോൾ ഈ നിർഭയയുടെ കാര്യത്തിലായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളിലായാലും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന് ആം ആദ്മി പാർട്ടി, ഇന്നലെ വന്ന പാർട്ടി 15% 16% വോട്ടോടി വരുന്നത്, ജനങ്ങൾ ഈ പ്രദേശത്തെ രാഷ്ട്രീയ, അതുകൊണ്ട് അരാഷ്ട്രീയമെന്നല്ല പറയുന്നത്, ഒരു പുതിയ രാഷ്ട്രീയമാണ്. ആ പുതിയ രാഷ്ട്രീയത്തിൽ പരമ്പരാഗത രീതികൾ മാറ്റിയിട്ട് ആ സംസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അംഗീകരിക്കുന്നു. അതിന് പകരം ഇത് മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലതരത്തിലുള്ള പഴയ തരത്തിലുള്ള വാസ്തവം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 2004 എങ്ങനെ ബി ജെ പി വൻ പരാജയത്തിലേക്ക് പോയത്, ഹിന്ദുമതക്കാരാണെന്നും ഹിന്ദുമത അജണ്ടയുണ്ട് ഇതെല്ലാം മാറിയിട്ടും ജനങ്ങൾ അംഗീകാരം കൊടുത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രദേശത്തെ, അപ്പോൾ അതിലേറ്റവും പ്രധാനം ഇന്ന് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഭരണകാരണ കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന പരാജയത്തിൻ്റെ ഒരു മറുപടിയും ഒരു വിശദീകരണവും നൽകാനാവാതെ നിൽക്കുമ്പോഴാണ് ഈ 2-3 സംസ്ഥാനങ്ങൾ, ഇത് തന്നെ ബീഹാറിലും കാണാൻ കണ്ടത്, ഇപ്പോൾ മണിക് സർക്കാരിനെ പറ്റി ഇപ്പോൾ എല്ലാവരും ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രങ്ങൾ പോലും പ്രകീർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റിനോട് സി പി എമ്മിനോടുള്ള അനുഭാവം കൊണ്ടല്ല, ബംഗാളിൽ സി പി എം എങ്ങനെ പരാജയപ്പെട്ടു, ഭരണകാര്യത്തിൽ തകർന്നു പോയി എന്നുള്ളതിൻ്റെ അത് മറ്റൊരു വഴി സി പി എമ്മിൻ്റെ മുമ്പിൽ ഉണ്ടെന്നുള്ളതാണ് മണിക് സർക്കാർ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓരോ ഇന്ത്യൻ ജനത ഈ രീതിയിൽ പ്രദേശങ്ങളിലെ വികസന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ക്രിയാത്മകമായി പ്രതികരിച്ചു തുടങ്ങുന്നുള്ളതിൻ്റെ ഫലമാണ്. ഇത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അപ്പുറത്ത് പോകുന്ന ഒരു പുതിയ സംഭവ വികാസമാണ്. അത് കണ്ടില്ലെങ്കിൽ അത് പരമ്പരാഗത പാർട്ടികളുടെ നഷ്ടത്തിലേക്ക് കാണാതിരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഗുഡ് ഗവർണൻസിനുള്ള പ്രാധാന്യത്തിന് അത് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നു. ദേശീയ രാഷ്ട്രീയം എങ്ങോട്ട്, വട്ടമെച്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇവിടെ അവസാനിക്കുന്നു. രണ്ടാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം. ഈ ചർച്ചയിൽ പങ്കെടുത്തത് എ സമ്പത്ത്, സി പി എം എം പി, സി പി ജോൺ യു ഡി എഫ് നേതാവ്, സി എം പി അസിസ്റ്റന്റ് സെക്രട്ടറി, പി എസ് ശ്രീധരൻപിള്ള ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം എം ടി രാധാകൃഷ്ണൻ, ഇന്ത്യ ടുഡേ അസോസിയേറ്റ് എഡിറ്റർ.